നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ്. ഇത് ആഫ്രിക്കൻ മല്ലിയില എന്നാണ് ഇതിന് പറയുന്നത്. ഇതും നല്ലതുപോലെ നാരക്കെടുക്കണം. ഇതിന് ആവശ്യത്തിന് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അതും കൂടെ ഇട്ടാണ് ഞാൻ അരക്കിടിക്കുന്നത്. അത് അതിൻ്റെ അതെടുത്ത് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഇതിങ്ങനെ ഒരു പച്ച റെസിപ്പി ആയിട്ട് കിട്ടും, പാനിയായിട്ട് കിട്ടും. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ആവശ്യത്തിന് വിനാഗിരി എന്ന ഒരടപ്പ് തേച്ച് ഒഴിക്കണ്ട, ഒരടപ്പ് തേച്ച് ഒഴിക്കണ്ട. അതും കൂടെ ചേർത്ത് ശകലം വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കുക. അത് എന്നിട്ട് അത് നല്ലതുപോലെ തിക്കായിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ജോയിൻ്റ് ആകണം എല്ലാം കൂടെ. ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യുക. ഒരു നുള്ളുപ്പ് നമുക്ക് എത്രയാണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വേവിച്ചതാണ്. അതൊന്നും എടുത്ത വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉരുളക്കിഴങ്ങും വേവിച്ചതാണ്, നല്ലതുപോലെ വേവിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ തൊലി, ഉരുളക്കിഴങ്ങിൻ്റെ തൊലി റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഉരുളക്കിഴങ്ങാണ് ഇത്. എന്നിട്ട് ഈ ഗ്രീൻ പീസ്, ഈ ഉരുളക്കിഴങ്ങും കൂടി നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഗ്രീൻ പീസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ ഒരു ഇടികല്ല് വെച്ച് ഉടച്ചെടുക്കുക. അത് നല്ല ഫുള്ളായിട്ട് അത് ജോയിൻ്റ് ആയിട്ട് വരുന്ന ഒരു രീതിയിൽ ഉടച്ചെടുക്കണം നമുക്ക്. ഒരു സവാള, ഒരു കുഞ്ഞു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, അതാണ് ഈ കൂട്ടിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. ഈ കൂട്ടിനോട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ മുളകുപൊടി, ശകലം മുളകുപൊടി ചേർക്കുക. കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട്, ഒരുപാട് ഏരിയൊന്നും ചേർക്കുന്നില്ല. ശകലം മുളകുപൊടി, മറ്റേ നമ്മൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് വലുതായിട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സാക്കണം. ഇത് കറണ്ടി ഉണ്ട് അല്ലെങ്കിൽ കൈയുണ്ട് വേണമെങ്കിൽ മിക്സാക്കുക. കൈയുണ്ട് മിക്സ് ചെയ്യുന്നതിന് നല്ലത്, കറണ്ടി ആകുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും എത്തുന്നതിനും കാരണം കൈയുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉടച്ചിതാക്കാം. എന്നിട്ട് ഞാനിത് 5 രൂപയുടെ നമ്മളെ ലൈസ്, പാനിപ്പൂരിയുടെ ലൈസാണ് മേടിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വലിയ പാടില്ല, പൊരിക്കെടുക്കണ്ട, എണ്ണയിലിട്ട് പൊരിക്കെടുക്കുന്നു. ഇത് ആദ്യം തീ കൂട്ടി വയ്ക്കുക. കൂട്ടി വയ്ക്കതിന് ശേഷം ഈ പാനിപ്പൂരി വെള്ളം ഈ മിശ്രിതം അതിനകത്ത് ചേർക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. മിശ്രിതം ചേർത്തതിന് ശേഷം ഇത് ഞാൻ നമ്മളെ ഈ കിഴങ്ങ് വറ്റലുണ്ടല്ലോ, അതാണ് ഞാൻ അത് പൊടിച്ച് വെച്ചത്. ചില വേണമെന്നുള്ളവർക്ക് ഈ മിക്സർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ലൈസ് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം. ഇപ്പം ഞാൻ കിഴങ്ങ് വറ്റലിൻ്റെ ഇതാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. പാനിപ്പൂരി ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ മോളും എൻ്റെ ബ്രദറിൻ്റെ മോനുമാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. ഒത്തിരി എരിവുണ്ടായ വെള്ള പാനീയത്തിന് അവരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റെസിപ്പിയാണ്. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.